പത്മജയ്ക്ക് എന്താ കൊമ്പുണ്ടോ? അതോ കെ കരുണാകരന്റെ മകളായതുകൊണ്ടാണോ പത്മജയ്ക്ക് മാത്രം ഇളവ് നൽകിയത്? ബിന്ദു കൃഷ്ണയെന്നോ നേതാക്കളുടെ മകളല്ലാത്തതുകൊണ്ടാണോ പുനഃസംഘടനയിൽ തഴഞ്ഞത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവർക്ക് ഇളവ് നൽകിയിരുന്നു. അപ്പോൾ ഇതുവരെ കെ പി സി സി പുനഃസംഘടനയുടെ തർക്കം പരിഹരിക്കാഞ്ഞത് ഇവർക്ക് ഇളവ് കൊടുക്കാഞ്ഞതുകൊണ്ടായിരിക്കും. നേതൃത്വം മറുപടി പറയണം. കെ സുധാകരനും വി ഡി സതീശനും സംസ്ഥാനത്തും അത് കഴിഞ്ഞും ഡൽഹിയിലും പോയി മാരത്തോൺ ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാതെ വന്നത് ഈ പത്മജയ്ക്ക് ഇളവ് നൽകാത്തതുകൊണ്ടാണോ? അതുകൊണ്ടാണോ സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എതിർപ്പ് പ്രകടിപ്പിച്ചത്? മുൻ ഡി സി സി പ്രസിഡന്റുമാരായിരുന്ന ആരെയും ഭാരവാഹികളാക്കില്ലെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നേരത്തെ തീരുമാനിച്ചതാണ്. അതിൽ നിന്നും ചിലർക്ക് ഇളവ് നൽകിയിരുന്നു. ആ ഇളവ് ഒഴിവാക്കി ഇപ്പോൾ വീണ്ടും പഴയ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എം ബി വിൻസെൻറ്റിനും യു രാജീവിനും ഇളവ് അനുവദിക്കാത്ത നേതൃത്വം ബിന്ദു കൃഷ്ണയെ പരിഗണിച്ചതുമില്ല. കഴിഞ്ഞ തവണ വിൻസെൻറ്റിനും രാജീവിനും ഒരു വർഷം മാത്രമാണ് പ്രസിഡന്റ് പദവി വഹിക്കാനായത്. അതുകൊണ്ടാണ് അവർക്ക് ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ കെ പി സി സി നേതൃത്വം നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ ഇതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വൻ എതിർപ്പ് ഉയർന്നിരുന്നു. ഈ കിഴവന്മാരൊക്കെ എതിർപ്പ് ഉയർത്തിയത് അതുകൊണ്ടാണ്. ഇതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ഇരുവർക്കും ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് നേതൃത്വം പിന്നിലേക്ക് പോയത്. നേരത്തെ ലിസ്റ്റിലില്ലായിരുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രമണി പി നായരും മകള കോൺഗ്രസ് നേതാവ് ഫാത്തിമ റോസ്നയും ജനറൽ സെക്രട്ടറിമാരാകും. പുതിയ തീരുമാനമാണ്. അതേതായാലും നന്നായി. വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം. പുതിയ പട്ടിക ഹൈക്കമാൻഡിന് അയച്ചു. രണ്ട് ദിവസത്തിനുള്ളിൽ ഭാരവാഹികളെ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കായി ഉടനെ ഡൽഹിക്ക് പോകേണ്ടതില്ലെന്നാണ് പൊതുവിലുള്ള തീരുമാനം. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാലേ അതിലിനി മാറ്റമുണ്ടാകൂ. 3 വൈസ് പ്രസിഡന്റുമാരും 15 ജനറൽ സെക്രട്ടറിമാരും എന്നതായിരുന്നു ആദ്യ ധാരണ. അന്തിമ ധാരണയിൽ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം ഒന്നുകൂടി കൂട്ടി. ആനുപാതികമായി എക്സിക്യൂട്ടീവിലോ ജനറൽ സെക്രട്ടറിമാരിലോ ഒരാളെ കുറച്ചേക്കും. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ കെ പി സി സിയിൽ 51 പേരെ ഉണ്ടാകൂ. അത് തീരുമാനിച്ച കാര്യമാണ്. സംസ്ഥാനത്തെ ഡി സി സി അധ്യക്ഷന്മാരെ തൽക്കാലം ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കേണ്ടെന്നും 5 വർഷം കെ പി സി സി ഭാരവാഹിത്വം വഹിച്ചവരെ മാറ്റി നിർത്താനുമാണ് പുതിയ പുനഃസംഘടനയ്ക്കായി നേതൃത്വം നിശ്ചയിച്ച പ്രധാന മാനദണ്ഡങ്ങൾ. അതിലാണ് വെള്ളം ചേർത്തത്. ഹൈക്കമാൻഡ് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും പൂർണ്ണമായി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. ഇതേ തുടർന്ന് പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര നേതൃത്വം അവരോട് ആവശ്യപ്പെടുകയായിരുന്നു.